ശിവശേഖ സ്തുതി ആയിരിക്കട്ടെ. എന്റെ പേര് ലാറാ ട്രീസാറോയ്. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ സെബസ്റ്റിയായിലെ 40 രക്തസാക്ഷികൾ. അർമീനിയായിൽ സെബാസ്റ്റി നഗരത്തിൽ 320 ആണ്ടിലാണ് 40 പടയാളികൾ രക്തസാക്ഷിത്വം വരിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചുറുചുറുക്കുള്ള സുമുഖരായ ഒരു ഗണമായിരുന്നു ഇവരുടേത്. ഇടിമുഴക്കുന്ന ലീജിയൻ എന്നാണ് ഇവരെ വിശുദ്ധ ഗ്രിഗറി നിസായും പ്രക്കോപ്പിയൂസും സംബോധന ചെയ്തിട്ടുള്ളത്. അർമീനിയായിൽ പാളയമടിച്ചിരുന്ന 12 ലീജിയനാണിത്. സൈന്യാധിപൻ ലിസിയാസും ഗവർണർ അഗ്രികോളയുമായിരുന്നു. ചക്രവർത്തി ലിസീനിയോസിന്റെ ആജ്ഞപ്രകാരം എല്ലാ പടയാളികളും ദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് ഗവർണർ ഉത്തരവിട്ടു. 12 ലീജിയനിലെ 40 പേരും ഒരുമിച്ച് ഗവർണറുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. യാതൊരു മർദ്ദനവും ഞങ്ങളുടെ പരിശുദ്ധ മതം ഉപേക്ഷിക്കുവാൻ കോരുകയില്ല. ഗവർണർ അവരെ ചമ്മട്ടികൊണ്ട് അടിച്ചു, പള്ളക്കീറി. അനന്തരം അവരെയെല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ജയിലിലാക്കി. ഏതാനും ദിവസങ്ങൾക്കു ശേഷം സൈന്യാധിപൻ ലിസിയാസ് സെബസ്റ്റിയയിലെത്തിയപ്പോൾ തടവുകാരെ രണ്ടാമതും വിചാരണ ചെയ്തു. വാഗ്ദാനങ്ങൾ ഉദാരമായി പൊഴിഞ്ഞിട്ടും അവർ ദൃഢമാനസരാണെന്ന് കണ്ടപ്പോൾ ഈ വിമിതരെ നഗ്നരാക്കി മഞ്ഞിൽ കിടത്തി. അവർ ഏകസ്വരത്തിൽ പ്രാർത്ഥിച്ചു, ഞങ്ങൾ 40 പേരാണ് സമരത്തിന് വന്നിട്ടുള്ളത്. 40 പേരും മകുടമണിയുവാൻ കൃപ ചെയ്യണമേ. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെ രക്ഷിക്കുവാനായി അരികെ തന്നെ ഒരു കുളത്തിൽ ചൂടുവെള്ളം ശേഖരിച്ചിരുന്നു. മാലാഖമാർ 39 കിരീടവുമായി ഇറങ്ങി വരുന്നത് ഭടന്മാർ കണ്ടു. അപ്പോൾ ഇതാ നഷ്ടധൈര്യനായി ഒരാൾ കൂട്ടം വിട്ട് ആശ്വാസം തേടിപ്പോയി. ഇത് കണ്ടുനിന്നിരുന്ന കാവൽ ഭടന്മാരിൽ ഒരാൾ ഭീരുവായി ഓടിപ്പോയവന്റെ സ്ഥലം പിടിച്ചു. അങ്ങനെ വീണ്ടും 40 തികഞ്ഞു. കണത്തുമരച്ച് വിറങ്ങലിച്ചവരുടെ മൃതദേഹം ചിതയിലേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥൻ എത്തിയപ്പോൾ ഒരാൾ ശ്വസിക്കുന്നതായി കണ്ടു. അയാളെ മോചിപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാർ പ്രസ്താവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ധീരായ അമ്മ രക്തസാക്ഷിത്വ കിരീടം നഷ്ടപ്പെടുത്തേണ്ടെന്ന് ഉദ്ബോധിപ്പിച്ചു. സഹോദരന്മാരുടെ ശരീരത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ശരീരവും തീയിലിട്ടു. വിചിന്തനം: പ്രസാദപര ജീവനോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിൽ ഒന്നാണ്. സമൂഹ ജീവിതവും നമ്മെ ഐക്യപ്പെടുത്തുന്നുണ്ട്. ഒരുമിച്ച് നിന്ന സെബസ്റ്റിയയിലെ 40 രക്തസാക്ഷികളെ പോലെ ക്രിസ്തുവിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. നന്ദി, നമസ്കാരം.